ഹായ് എവരിവൺ, എല്ലാവർക്കും ട്രേഡ് ടോക്സിന്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് വെൽക്കം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷൻ ആണ്. എല്ലാവരും വളരെ പാനിക്കോടുകൂടി മാർക്കറ്റ് വീണ്ടും 17,000 ബ്രേക്ക് ആകുമോ എന്നുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം, സ്വിംഗ് ട്രേഡേഴ്സിന് ഇനി മാർക്കറ്റ് അനുകൂലമല്ലേ, അല്ലെങ്കിൽ അടുത്തൊരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം സ്വിംഗ് ട്രേഡേഴ്സ് മറ്റെന്തെങ്കിലും ട്രേഡിംഗ് മെത്തേഡിലോട്ട് കൺവേർട്ട് ആകേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട പല സ്വിംഗ് ട്രേഡേഴ്സും സ്വിംഗ് ട്രേഡിന് വരെ മറ്റു പല ട്രേഡിംഗ് മെത്തേഡ്സിലേക്കും ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ സ്വിംഗ് ട്രേഡിനെ കുറിച്ച് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ നേരെ നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, കഴിഞ്ഞ സെപ്റ്റംബറിൽ 2021 സെപ്റ്റംബറിലാണ് നിഫ്റ്റി 17,000 ബ്രേക്ക് ചെയ്ത് 17,000 എബവിലോട്ട് ട്രേഡ് ചെയ്യാനായിട്ട് വരുന്നത്. അതിനുശേഷം മാർക്കറ്റ് 18,700 വരെ റാലി നടത്തിയിട്ടുണ്ട്. 17,000 ടു 18,700 വരെ റാലി നടത്തിയിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് സ്റ്റിൽ ഈ ഒരു റേഞ്ചിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, അങ്ങനെ അടുപ്പിച്ചൊരു 6 മാസമായിട്ട് മാർക്കറ്റിന് വലിയൊരു മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു ലെവലിൽ തന്നെ കൺസോളിഡേഷൻ ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റ് ഈസ് കൺസോളിഡേഷൻ ആണ്. അപ്പോൾ എത്ര നാളത്തേക്ക് ഈ കൺസോളിഡേഷൻ എക്സ്റ്റെൻഡ് ആയി നിൽക്കും എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ല. 2011 മുതൽ 2015 വരെ 4 വർഷക്കാലം ഇതുപോലെ നിഫ്റ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വലിയ കൺസോളിഡേഷൻ റേഞ്ച് നടത്തിയിട്ടുണ്ട്. സോ 2008 ബിഗ് റിസിഷന് ശേഷം, ഒരു എക്കണോമിക് ക്രൈസിസിന് ശേഷം മാർക്കറ്റ് വലിയൊരു റാലി നടത്തുകയും അതിനുശേഷം ആ റാലിക്ക് ശേഷം ഒരു 4 വർഷക്കാലം മാർക്കറ്റ് കണ്ടിന്യൂസ് കൺസോളിഡേഷൻ ഫേസിലോട്ട് പോവുകയും ചെയ്തു. ഇന്ന് FIS സെല്ല് ചെയ്യുന്ന അതേ ലാഘവത്തോടെ അന്നും FIS സെല്ല് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് റീറ്റെയിൽ പാർട്ടിസിപ്പൻസ് ഇത്രയും ഇല്ലാത്തതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ, അവർക്ക് ഇത്രയും സെയിൽ ചെയ്യാതെ തന്നെ മാർക്കറ്റിനെ അവർക്ക് കൺസോളിഡേഷനിൽ നിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷൻ വളരെ ഡിഫറൻറ്റാണ്. മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ ക്യാപിറ്റലും കൂടുതലാണ്, അതുപോലെ തന്നെ റീറ്റെയിൽ പാർട്ടിസിപ്പൻസ് ഇൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ്ലി നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. റീറ്റെയിലേഴ്സ് ഇപ്പോഴും മാർക്കറ്റിൽ ഒരു ബീറിഷ് വ്യൂവിലോട്ട് പോയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. 17,000 താഴെ അല്ലെങ്കിൽ 16,000 താഴത്തോട്ട് മാർക്കറ്റ് പോയാൽ മാത്രമാണ് റീറ്റെയിലേഴ്സ് ഒരു പ്രോപ്പർ ബീറിഷിലോട്ട് പോകത്തുള്ളൂ. കറൻ്റ്ലി ഇപ്പോൾ മാർക്കറ്റിനെ പിടിച്ചു നിർത്തുന്നത് റീറ്റെയിൽ പ്ലെയേഴ്സാണ്. അപ്പോൾ നിങ്ങൾ പറയും ഡൊമസ്റ്റിക് പ്ലെയേഴ്സ് അല്ലേ എന്ന്. ഈ ഡൊമസ്റ്റിക് പ്ലെയേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ്സും റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സും സെയിം ആണെന്ന് നമുക്ക് പറയാം. കാരണം മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് റീറ്റെയിലേഴ്സിൻ്റെ ക്യാപിറ്റലാണ് കൂടുതൽ ഇൻവെസ്റ്റ് ആകുന്നത്. അപ്പോൾ ഡൊമസ്റ്റിക് പ്ലെയേഴ്സിന് അവരുടെ സ്റ്റാൻഡ് എടുക്കണമെങ്കിൽ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരിപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിനെ വളരെ സ്ട്രോങ് ആയിട്ട് കാണുകയും മാർക്കറ്റ് കൂടുതൽ ക്രാഷുകളിലേക്ക് പോവില്ലെന്ന് വിശ്വസിക്കുന്നതാണ്. ഞാനും ആ റീറ്റെയിൽ സെൻറ്റിമെൻറ്റിൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ഒരു ഷാർപ്പ് ഫാളൊന്നും ഇനി ഒരു 16,000 താഴത്തോട്ടൊന്നും മാർക്കറ്റ് പോകാനുള്ള സാധ്യതയില്ല. ഈ ഒരു കൺസോളിഡേഷൻ കണ്ടിന്യൂ ചെയ്യും. സോ സ്വിംഗ് ട്രേഡേഴ്സ് ഇതുവഴിയേ വരണം. ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സ്വിംഗ് ട്രേഡേഴ്സ് കേട്ടേ പറ്റത്തുള്ളൂ. ഉറപ്പായിട്ടും കഴിഞ്ഞ 1.5 വർഷക്കാലം കൊറോണയ്ക്ക് ശേഷം പുതിയതായിട്ട് ഒത്തിരി ആൾക്കാർ മാർക്കറ്റിലേക്ക് വരികയും അവർ സ്വിംഗ് ട്രേഡിൽ ഒത്തിരി കാശ് ഉണ്ടാക്കുകയും ചെയ്തു. ഉറപ്പായിട്ടും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു 1.5 വർഷക്കാലമാണ് നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോയത്. നമ്മളെല്ലാവരും ഉറപ്പായിട്ടും വളരെ മികച്ച സ്റ്റോക്കുകൾ, നല്ല റാലി കാണുകയും ടാറ്റ മോട്ടോഴ്സൊക്കെ നമുക്ക് 70-80 രൂപയിൽ നിന്നാണ് 500 രൂപയിലേക്കൊക്കെ റാലി നടത്തിയത്. വളരെ വലിയ റാലി നമ്മൾ പാർട്ടിസിപ്പൻസ് പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇനിയുള്ള സിറ്റുവേഷൻ എന്താണ്? സോ സ്വിംഗ് ട്രേഡേഴ്സിൻ്റെ ഒരു മേജർ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്വിംഗ് ട്രേഡേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സ്വിംഗ് ട്രേഡേഴ്സിൻ്റെ ലോസ് ബുക്ക് ചെയ്യാനായിട്ട് വളരെ പ്രയാസമാണ്. അവർക്ക് ഒരു എക്സിറ്റ് പ്രൈസ് മിക്കവാറും പല സ്വിംഗ് ട്രേഡേഴ്സും വയ്ക്കില്ല. പലരും ചെറിയൊരു സ്റ്റോക്കുകളിൽ കയറുകയും അല്ലെങ്കിൽ ഒരു മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ കയറുകയും 10% 20% 30% ഒക്കെ എത്തുമ്പോൾ കൃത്യമായിട്ട് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്ത് പുറത്തിറങ്ങുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് 1 വർഷം 1.5 വർഷക്കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ കയ്യിൽ നല്ല സ്റ്റോക്കുകളെല്ലാം അവരുടെ കയ്യിൽ നിന്ന് എക്സിറ്റ് ആകുകയും വളരെ മോശം, ആർക്കും വേണ്ടാത്ത, എന്നാൽ വലിയ റാലി നടത്താത്ത, വലിയ മൂവ്മെൻ്റ് ഇല്ലാത്ത കുറച്ച് സ്റ്റോക്കുകൾ അവിടെ പോർട്ട്ഫോളിയോയിൽ ബാക്കി കിടക്കുകയും ചെയ്ത വേസ്റ്റായിട്ടുള്ള കുറേ സ്റ്റോക്കുകൾ കിടക്കും. എന്നാൽ നല്ല സ്റ്റോക്കുകളോ 20%, 30% പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ഇറങ്ങി. ആ സ്റ്റോക്കുകൾ, പല സ്റ്റോക്കുകളും വളരെ വലിയ റാലി നടത്തുകയും ആ റാലിയൊന്നും ഈ സ്വിംഗ് ട്രേഡേഴ്സിന് കിട്ടാതിരിക്കുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻ നിങ്ങൾ പലരും ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും? ഉറപ്പായിട്ടും നിങ്ങൾ ഒരു റെഗുലർ ഇൻകം ബേസിൽ ഒരിക്കലും ഒരു സ്വിംഗ് ട്രേഡ് ചെയ്യരുത്.
എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻസർ. ഒരു റെഗുലർ ഇൻകം തരുന്ന ഒരു സിസ്റ്റമാറ്റിക് ട്രേഡ് അല്ല ഒരിക്കലും ഒരു സ്വിംഗ് ട്രേഡ്. എല്ലാ സൺഡേയും അല്ലെങ്കിൽ എല്ലാ സാറ്റർഡേയും നിങ്ങൾ കുറച്ച് സ്റ്റോക്സ് കണ്ടുപിടിച്ചിട്ട് മൺഡേ കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ പ്രോഫിറ്റ് എടുത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇറങ്ങാനായിട്ട് സാധിക്കത്തില്ല. അതിനൊരു എക്സാമ്പിളാണ് ഈ കഴിഞ്ഞ 6 മാസക്കാലം നിങ്ങളെ പഠിപ്പിച്ചത്. മാർക്കറ്റ് കൺസോളിഡേഷൻ റേഞ്ചിലോട്ട് പോയപ്പോൾ പലരുടെയും പോർട്ട്ഫോളിയോ ഒരു സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു വളർച്ച പ്രാപിക്കാത്തതായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഒരു സ്റ്റോക്കിൻ്റെ റിയൽ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ, ഒരു സ്റ്റോക്കിൻ്റെ റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ആ സ്റ്റോക്ക് ഒരു ലോങ് ടൈം വ്യൂവിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. എന്നാൽ മാത്രമാണ് ഓഫർ ഫോർ സെയിലും ബോണസും ഡിവിഡൻറ്റും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ബെനിഫിറ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ല സ്റ്റോക്കുകൾ ലോങ് ടൈമിലോട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന മാർജിൻ മണി ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഓപ്ഷൻ സെല്ല് ചെയ്ത് നിങ്ങൾക്ക് ഒരു റെഗുലർ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻ സെല്ലിൽ നിന്ന് സാധിക്കും. അപ്പോൾ ഓപ്ഷൻ സെല്ലിൻ്റെ അകത്ത് റിസ്ക് ഇല്ലേ? ഓപ്ഷൻ സെല്ല് ചെയ്ത് ലോസ് വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോക്ക് ഞാൻ വിൽക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും വേണ്ടി വരും. അപ്പോൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഓപ്ഷൻ സെല്ലിൻ്റെ പല സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് വളരെ ചെറിയ റിസ്കിൽ നിങ്ങൾക്ക് ഒരു മീഡിയം റിട്ടേൺ എടുത്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ റിസ്ക് കുറച്ച് ചെറിയ റിട്ടേൺ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സാധിക്കും? ഒരു റെഗുലർ ഇൻകം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും നിങ്ങളുടെ സ്റ്റോക്കുകളെ നിങ്ങൾക്ക് വിൽക്കാതെ തന്നെ ചെറിയൊരു ഇൻകം ഇപ്പോഴത്തേക്ക് കിട്ടുമ്പോൾ ഈ സ്റ്റോക്കിൻ്റെ പേഴ്സ്പെക്റ്റീവ് തന്നെ നിങ്ങൾക്ക് മാറുകയും ചെയ്യും. ഇടയ്ക്കൊരു പ്രോഫിറ്റിൽ ഇറങ്ങണം എന്നുള്ള ആ ഒരു പേഴ്സ്പെക്റ്റീവിനെ മാറ്റിക്കൊണ്ട് ആ സ്റ്റോക്കുകളെ ഒരു ലോങ് ടൈം റാലിയിൽ നിങ്ങൾക്ക് കൈപിടിക്കാനായിട്ട് പറ്റും. IEX, CDSL, അതുപോലെ തന്നെ ഏഷ്യൻ പെയിൻസ്, IRCTC ഒക്കെ ലോങ് റണ്ണിൽ പലരും എക്സിറ്റ് ചെയ്തതിന് ശേഷമാണ് യഥാർത്ഥ റാലി കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ പലർക്കും വളരെ സങ്കടപരമായിട്ടായിരിക്കും ആ ഒരു ഓർമ്മ മനസ്സിലുണ്ടാകുക. ഓ, എനിക്ക് ഈ റാലി കിട്ടിയില്ലല്ലോ, ഞാൻ 20% 50% പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങിയല്ലോ, ആക്ച്വലി ഞാൻ കുറച്ച് നാളുകൂടി ആ സ്റ്റോക്ക് കൈപ്പിടിച്ചിരുന്നെങ്കിൽ എനിക്ക് വലിയൊരു പ്രോഫിറ്റ് കിട്ടിയേനെ എന്നുള്ളൊരു വ്യൂ പോയിൻ്റ്, പേഴ്സ്പെക്റ്റീവ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓപ്ഷൻ സെല്ലിംഗ് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ബേസിക്സ് വീഡിയോസ് കണ്ട് പഠിച്ച് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഹെഡ്ജിങ്, അതായത് ടോട്ടൽ പോർട്ട്ഫോളിയോനെ നിങ്ങൾക്ക് നിഫ്റ്റി വെച്ച് ഹെഡ്ജ് ചെയ്യാനും അല്ലെങ്കിൽ നിഫ്റ്റിയിലെ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് ഒരു റെഗുലർ ഇൻകം ഓപ്ഷൻ സെല്ലിൽ നിന്ന് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷൻ ഒരു പ്രാവശ്യം കൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷൻ FIS സെല്ല് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട റീസൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. US ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളൊരു റീസൺ തന്നെയാണ് നമ്മൾ ഗ്ലോബൽ വ്യൂവിൽ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റുന്നത്, മാർക്കറ്റ് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ.